Be strong. ഇന്ന് നമുക്ക് ഇറച്ചിച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു തക്കാളിപ്പഴം, അതുപോലെ ഒരു മൂന്നാല് പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, മൂന്നാല് പീസ് വെളുത്തുള്ളി, ഇത്ര ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് ഈ സവാള നന്നായിട്ട് ആദ്യം ഒന്ന് വഴറ്റണം. നന്നായിട്ട് വഴന്ന് പോകേണ്ട ആവശ്യമില്ല, ഒന്ന് വാടി കിട്ടിയാൽ മതി. അതിനുശേഷമായിട്ട് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതും ഇട്ട് കൊടുത്ത് വഴറ്റി, അതുപോലെ തക്കാളിപ്പഴം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേക്ക് ഞാൻ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല, ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ ഒരു അര കിലോളം ബീഫ് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വഴറ്റി വെച്ച കൂട്ടിലേക്ക് ഈ ബീഫും കൂടെ ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ബീഫ് വെക്കുമ്പോഴേ സാധാരണ വെക്കുന്നത് പോലെയല്ല, കുറച്ചധികം വെള്ളവും കൂടെ ചേർത്തിട്ടാണ്, ഒരുപാടല്ല എങ്കിലും കുറച്ച് വെള്ളം ഒന്ന് ചേർത്താണ് വേവിക്കുന്നത്. കാരണം നമുക്ക് ഈ വെള്ളം, ബീഫ് വെന്ത വെള്ളം നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒന്ന് ബീഫ് വേവിച്ചെടുക്കാം. ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഇനി ബീഫ് നമുക്ക് മാറ്റിയിട്ട് വെള്ളം മാത്രം ഒന്ന് ഊറ്റിയെടുക്കണം. നമ്മൾ വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇറച്ചി ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഈ സമയത്ത് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തൊന്ന് ചൂടായി വരുമ്പോഴത്തേന് അതിനകത്തേക്ക് ഒരു കഷ്ണം പട്ട, അതേപോലെ മൂന്നാല് കഷ്ണം ഏലയ്ക്ക, മൂന്നാല് ഗ്രാമ്പു, അതേപോലെ ഒരു തക്കോളം ഇത്രയൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇളക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു സവോള നീളത്തിൽ അരിഞ്ഞ് വെച്ചതും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ടര ഗ്ലാസ് ബസുമതി റൈസ് നന്നായിട്ടൊന്ന് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതുകൂടെ വെച്ച് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോൾ അരി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ ഇറച്ചിയിൽ നിന്ന് ഊറ്റി വെച്ചിരിക്കുന്ന ആ ചാറും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷമായിട്ട് ഈ അരി വെന്തെടുക്കാൻ വേണ്ടി കുറച്ച് തിളപ്പിച്ച വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വേവാനായിട്ട് നമ്മൾ വെച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ രണ്ടര ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഈ ഇറച്ചിയുടെ വെള്ളവും കൂടെ ചേർത്തുള്ള ഇരട്ടി വെള്ളമാണ് നമ്മൾ കണക്കാക്കി ഇത് വേകാൻ വെക്കേണ്ടത്. ഇനി ഇതിനകത്തേക്ക് ഞാനൊരു നാരങ്ങയുടെ നീരും അതുപോലെ കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുത്തിട്ടാണ് വേവിക്കാനായിട്ട് വെക്കുന്നത്. ഇറച്ചിയൊക്കെ ഈ സമയത്ത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഞാനിത് വേകാൻ വെച്ചപ്പം കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടാണ് വേവിച്ചത്, അത് പറയാനായിട്ട് വിട്ടുപോയിരുന്നു. ഇനി നമുക്ക് ഈ ചോറിനകത്തേക്ക് ഈ ഇറച്ചിയും കൂടെ ഒന്ന് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് നമുക്ക് ആവിയിൽ വെക്കാം. ഒരു അഞ്ചാറ് മിനിറ്റിന് ശേഷം നമ്മുടെ ഇറച്ചിയും ചോറും നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഇറച്ചി ചോറൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് മല്ലിയിലയും കൂടെ നമുക്കതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം.